പരിശുദ്ധ ആത്മാവിന്റെ നിറവിൽ സ്ലിഹന്മാരെ ശക്തി പ്രാപിച്ചു. അവരെ അതിധീരമായിട്ട് സുവിശേഷം ഘോഷിച്ചു തുടങ്ങി. അങ്ങനെ പുതിയ നിയമത്തിന്റെ വാസ്തവത്തിൽ പുതിയൊരു യുഗത്തിന് ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ആത്മാവിലുള്ള ഒരു പുതിയ യുഗം, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു പുതിയ യുഗം. ഇവിടെ പഴയ നിയമത്തിലെ കൽപ്പനകളിൽ എഴുതിയ കൽപ്പനയ്ക്ക് പകരമായിട്ട് ഹൃദയത്തിൽ എഴുതിയ ഒരു പുതിയ നിയമം ദൈവം നൽകുകയാണ്. ആത്മാവിന്റെ നിയമം, അത് സ്നേഹത്തിന്റെ നിയമമാണ്, ഹൃദയത്തിൽ എഴുതപ്പെട്ട നിയമം. അങ്ങനെ പുതിയൊരു നിയമം നൽകപ്പെടുന്നു. ഈ പുതിയ നിയമത്തിന് കീഴിൽ എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു സമൂഹമായി മാറുന്നു. അത് വളരെ പ്രത്യക്ഷമായിട്ട് തെളിയിക്കപ്പെടുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഈ പന്തക്കുസ്ത അനുഭവം, പരിശുദ്ധാത്മാവിന്റെ ഈ ആഗമനം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സ്ലിഹന്മാർ, പ്രത്യേകിച്ച് പത്രോസ്ലിഹ, ജനക്കൂട്ടത്തോട് സംസാരിച്ചു. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവര് ഒക്കെ അത് കേട്ടു. എല്ലാവർക്കും പത്രോസ് പറഞ്ഞത് മനസ്സിലായി. അങ്ങനെ സുവിശേഷം എല്ലാവർക്കും ഗ്രഹിക്കാൻ സാധിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ എല്ലാവർക്കും ഈ സുവിശേഷം തിരിച്ചറിയുവാൻ സാധിച്ചു. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ, ഈ സഭ പ്രഘോഷിക്കുന്ന സുവിശേഷം എല്ലാവർക്കും ഉള്ളതാണെന്നും എല്ലാവരെയും യോജിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നും പ്രത്യക്ഷമാക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഈ പന്തക്കുസ്ത അനുഭവം. കർത്താവിന്റെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം സകല സൃഷ്ടികൾക്കും വേണ്ടിയുള്ളതാണ്, സകല മാനവ കുലത്തിനും വേണ്ടിയുള്ളതാണ് എന്നുള്ള ഒരു സത്യം ഇവിടെ വെളിവാക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷം നമ്മളെല്ലാവരെയും യോജിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലാണ്. പരിശുദ്ധാത്മാവിലാണ് ഇത് സംഭവിക്കുക. ഈശോയുടെ ശരീരത്തെ മറിയത്തിൻ്റെ ഉദരത്തിൽ മെനഞ്ഞെടുത്തത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ വചനം മറിയത്തിൽ മാംസം ധരിച്ചു. അതുപോലെ ഈ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം സഭയെ ഇന്ന് രൂപപ്പെടുത്തുന്നു, സഭയെ വളർത്തുന്നു, സഭയെ നയിക്കുന്നു, സഭയ്ക്ക് ശക്തി പകരുന്നു. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്, സത്യാത്മാവാണ്, എല്ലാവരെയും സത്യത്തിൻ്റെ കൂടുതലേക്ക് ആനയിക്കുന്ന ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്. സത്യം യഥാർത്ഥത്തിൽ ദൈവത്തിനായ ഈശോ മിശിഹായാണ്. ആ മിശിഹായിലേക്ക് നയിക്കുന്നു, മിശിഹായെ രൂപപ്പെടുത്തുന്നു, സഭയും മിശിഹായുടെ തുടർച്ചയും ശരീരവുമായ സഭയെ അത് പടുത്തുയർത്തുന്നു. അങ്ങനെ ആത്മാവ് സഭയെ രൂപപ്പെടുത്തുകയാണ്. അതാണ് മിശിഹായുടെ ഇന്നത്തെ ഈ ലോകത്തിലെ ദൃശ്യ ശരീരം എന്ന് പറയുന്നത്. അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ പരിശുദ്ധമാണ്, പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. പരിശുദ്ധിയിൽ സഭയെ വളർത്തുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ലക്ഷ്യം. ആ രീതിയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നമ്മൾ അനുദിനം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. വിശുദ്ധ ഗുദാശയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നു. തൈലാവിശ ഗുദാശയിൽ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി ലഭിക്കുന്നു. അതുപോലെ തന്നെ ഓരോ പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നവീകരിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളെ നവീകരിക്കപ്പെടുന്നു. നമുക്ക് അങ്ങനെ അനുദിനം ആത്മാവിനാൽ നിറഞ്ഞ്, ആത്മാവിനാൽ ശക്തിപ്പെട്ട്, ആത്മാവിനാൽ നയിക്കപ്പെട്ട് സഭയിൽ ഏക ശരീരം ആയിട്ട്, ഏകൂട്ടായ്മയായിട്ട് ജീവിക്കാൻ ഇടയാകണം. അതാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. തിരിച്ചറിവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്.
തെറ്റും ശരിയും തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. വിവേകത്തിന്റെ ആത്മാവാണ്, ജ്ഞാനത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് ഈ ആത്മാവിന്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ തെറ്റിപ്പോവുകയില്ല. നമുക്ക് ശരിയായിട്ടുള്ള വെളിച്ചം ലഭിക്കുന്നു, ശരിയായ പാത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ശരിയായ വഴിയിലൂടെ മുന്നേറുവാനും ലക്ഷ്യം പ്രാപിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമുക്ക് ഈ തിരുനാൾ ഇന്ന് ഏറ്റവും ഭക്തിപൂർവം ആചരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട് തീവ്രമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം.